ഈബുൾ ജെറ്റാണ്. ഇനി ഈബുൾ ജെറ്റ് എന്നുള്ള ടോപ്പിക്ക് തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, കുറച്ച് മുന്നേ ഈബുൾ ജെറ്റിൻ്റെ ഒരു അവരുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിരുന്നു. അവരുടെ വണ്ടി നെപ്പോളിയൻ, ടി ടി നെപ്പോളിയൻ എം ബി ഡിയുടെ കസ്റ്റഡിയിലായിരുന്നു. ഒന്നര വർഷമായിട്ട് എം ബി ഡിയുടെ കസ്റ്റഡിയിലാണല്ലോ. അപ്പോൾ ആ വാഹനം വിട്ടുകിട്ടുന്ന റിലേറ്റഡ് ആയിട്ട് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒന്ന് രണ്ട് അഭിപ്രായം പറയാനുണ്ട്. പ്ലസ് ഇതിന് മുന്നേ ഞാൻ എൻ്റെ ചാനലിലൊരു വീഡിയോ ചെയ്തിരുന്നു ഇവരുടെ ഈബുൾ ജെറ്റ് റിലേറ്റഡ് ആയിട്ട്. അതിൻ്റെ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ, അത് ചെയ്യാണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ, ഏഷ്യാനെറ്റിൻ്റെ ഒരു ചെറിയൊരു വികൃതി, ഒരു ഏഷ്യാനെറ്റിൻ്റെ ഒരു കോമഡി റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. കാരണം വെച്ചാൽ ഏഷ്യാനെറ്റിൽ ന്യൂസ് വായിച്ച സമയത്ത് അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, നെപ്പോളിയൻ ഒരിക്കലും അവർക്ക് തിരിച്ചു കിട്ടില്ല എന്നിട്ടൊരു ന്യൂസ് വരിക. പിന്നെ റിപ്പോർട്ടർ സംസാരിക്കുന്ന സമയത്ത് നിയമപ്രകാരമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് മാത്രമായി കഴിഞ്ഞ് എം വി ഡിയുടെ പരിശോധന കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വണ്ടി വിട്ടുകൊടുക്കാം. അത് അവരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. കാരണം വെച്ചാൽ ഈബുൾ ജെറ്റിൻ്റെ ഫാൻസിനെ സംബന്ധിച്ച്, ഈബുൾ ജെറ്റിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചും അത് വളരെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. കാരണം വെച്ചാൽ നിയമപ്രകാരമുള്ള മോഡിഫിക്കേഷൻസ് മാത്രമായി കഴിഞ്ഞാൽ ഒരു വണ്ടി തിരിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ വളരെ നല്ല ന്യൂസാണല്ലോ. പക്ഷേ ഇതിൽ ന്യൂസ് ചാനൽസ് കവർ ചെയ്തിരിക്കുന്ന നേരെ തിരിച്ചാൽ, കാരണം അവർക്ക് ഒരിക്കലും വാഹനം കിട്ടില്ല എന്നുള്ള രീതിയിൽ. അത് കണ്ടിട്ട് അവരെ പിന്നെ ഇഷ്ടപ്പെടാത്തവരും അവരുടെ അസൂയ തോന്നി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അതായത് അവർ പറയുന്നത്, അവരുടെ വീഡിയോയിൽ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ അവരുടെ എതിർസ്ഥാനത്ത് നിൽക്കുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് സംബന്ധിച്ചാണ് നമ്മുടെ അന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോ റിലേറ്റഡ് ആയിട്ടൊരു കാര്യം കൂടി പറയാനുണ്ട്. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇന്നത്തെ ഈ പിന്നെ ഈബുൾ ജെറ്റിൻ്റെ ചാനലിൽ ആ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ മിക്ക എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുന്നതായിരിക്കണം. കാരണം വെച്ചാൽ അവർ വളരെ സന്തോഷത്തോടു കൂടി അവർ ഷെയർ ചെയ്തിരിക്കുന്നത്, അവരുടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ വാഹനം അവർക്ക് തിരിച്ചു കിട്ടാൻ പോവുകയാണ്. അവർ ആ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് സോഷ്യലിസം, കമ്മ്യൂണിസം ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്, അതിൽ കൂട്ടത്തിൽ മീഡിയയിസം എന്നൊരു സംഭവം ഉണ്ടെന്നല്ലോ. സത്യം തന്നെയാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഇവിടുത്തെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് മീഡിയയാണ്. മീഡിയ ഓൾറെഡി അങ്ങോട്ട് വിധി എഴുതുകയാണ്. അതായത് മീഡിയ ഉദ്ദേശിച്ച് ഇവിടുത്തെ ന്യൂസ് ചാനൽസ് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള യൂട്യൂബ് ചാനൽസ് ആണെന്നുണ്ടെങ്കിലും ഇവരങ്ങോട്ട് പറയുകയാണ്, ഇത് ഇങ്ങനെയാണ്, അത് അങ്ങനെയാണെന്നോട്ട് പറഞ്ഞ് ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതാണ്. കാരണം അതിൻ്റെ സത്യാവസ്ഥയ്ക്കൊന്നും ഒരിക്കലും ഒരു ന്യൂസ് ചാനലും കടക്കുന്നില്ല. പിന്നെ എൻഡിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അതിലേക്ക് തിരിച്ചു വരുന്നില്ല. അപ്പോൾ ആ ഒരു സംഗതി അവർ പറഞ്ഞത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ വെച്ചാൽ, അവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. കാരണം ഒരാൾ താഴത്തെ തട്ടുന്ന ഒരാൾ വളർന്നു വന്ന് നല്ല രീതിയിൽ എത്തുന്ന സമയത്ത് ഒബ്വിയസ്ലി പിന്നെ ആ വ്യക്തികൾക്കെതിരെ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് സമൂഹത്തിലുണ്ടായിരിക്കും. അപ്പോൾ അതെന്നൊക്കെ തരണം ചെയ്തിട്ടൊരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ അത്രയും ശത്രുക്കൾ കൂടുകയുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് വെൽ വിഷേഴ്സ് ഉണ്ട്. പിന്നെ അപ്പോൾ ഇതിനൊക്കെ വിട്ട് ഈ വക പ്രശ്നങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽസ് എന്ന എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് കണ്ടു കഴിഞ്ഞാൽ അതൊന്നും ഇഷ്യൂസ് ഇല്ല. ഇപ്പോൾ അതിപ്പോൾ നോർമൽ വ്യൂവേഴ്സിനെ സംബന്ധിച്ചല്ല കേട്ടോ പറഞ്ഞത്. നോർമൽ വ്യൂവേഴ്സിന് ഇപ്പോൾ അതൊരു യൂട്യൂബ് ചാനലാണ്, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന നല്ല എൻ്റർടൈൻമെൻറ്റ് തരുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് സെയിം ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഇവരൊക്കെ എപ്പോഴും കോമ്പറ്റീറ്റീവ്സ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സംഗതിയിൽ ഇത്രയേ ഉള്ളൂ. ഈ ബുൾജെറ്റിന് എവിടെയാണോ ചെറിയൊരു അടി പറ്റാനുള്ള ചാൻസ് വന്നത്, ആ സമയത്ത് നല്ല രീതിയിൽ അവർ ഉപയോഗിച്ചു. പിന്നെ പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂട്ടുപിടിച്ച് നല്ല രീതിയിൽ പിന്നെ അവർക്കിട്ട് പണികൊടുത്തു. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഈ ബുൾജെറ്റിന് ഈ വാഹനം തിരിച്ചു കിട്ടാൻ പോകണം, അവരെ വാഹനം വീണ്ടെടുക്കാൻ പോകണം. ഒരുപാട് സമയത്ത് നിയമപോരാട്ടത്തിനൊടുവിലാണ് അവർ കിട്ടിയിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിൽ ആ ബ്രദേഴ്സിന് നമ്മുടെ വക എല്ലാ ഭാവങ്ങളും നേരുന്നു. പിന്നെ അവരുടെ ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു. പിന്നെ അപ്പോൾ അവർ പറഞ്ഞ പോലെ കർമ്മ ഈസ് എ ബൂമറാങ്, നമ്മളെന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറങ്ങിയടിച്ച് ഇത് തന്നെ വരും. കാരണം ഇപ്പം ഇന്നിപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകളുടെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും കെ എസ് ആർ ടി സിറ്റുവേഷൻ ആണെങ്കിൽ ഇതേ സ്ഥിതിയിൽ വന്ന് നിൽക്കുകയാണ്. കാരണം ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്ന് കംപ്ലീറ്റ് വലിച്ചു കയറി വെള്ളയാക്കേണ്ട സിറ്റുവേഷൻ വന്നു. അതായത് ടൂറിസ്റ്റ് ബസ്സുകാർക്ക് അവർക്ക് അതിപ്പോൾ അവരെ കുറ്റമായിട്ട് പറയല്ല. കാരണം എന്താ വെച്ചാൽ, ഇത് എല്ലാവർക്കും ഒരേ നിയമം ബാധകമാണ്. അപ്പോൾ ഈ ബുൾജെറ്റിന് എന്ന് മാത്രമല്ല, പിന്നെ കെ എസ് ആർ ടി സി കെസ്ആർടിസിയുടെ കേസിൽ ഇപ്പോൾ പറഞ്ഞ എന്താ മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ അപ്പീലിന് പോകുന്നുള്ളതാണ്. പരസ്യം അവർക്ക് വരുമാനമാണ്. ആ വരുമാനം നിന്ന് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി നഷ്ടത്തിലാവും സ്വാഭാവികമായിട്ട്. പക്ഷേ അപ്പോൾ പക്ഷേ ഇതിലൊക്കെ പറയണമെന്ന് വെച്ചാൽ, ഒരു നിയമം നിൽക്കുക എന്നുള്ള അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഇതേപോലെ പിടിപുഴുള്ള കേസാണ് ഒരു പ്രൈവറ്റ് ബസ് ഒരുപാട്. ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ പിന്നെ ഈ വക ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോയി പിടിക്കാതെ പിന്നെ വലിയ വലിയ നിയമലംഘനം ചെയ്യുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്. നമ്മളിന്ന് ഒരുപാട് വീഡിയോസ് നമ്മൾ ഈടായിട്ട് കാണുന്നുണ്ട് ഈ പ്രൈവറ്റ് ബസ്സുകളുടെ നിയമലംഘനവും പരിപാടിയും കാര്യങ്ങളൊക്കെ. കാരണം അത്ര റെക്ലെസ് ഡ്രൈവിങ്ങും ഹോൺ ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഓവർ സ്പീഡിങ്ങും ഓവർ ടേക്കിങ്ങും ഇതൊക്കെ ഒരുപാട് ഇഷ്യൂസാണ്. ഇതൊന്നും ശ്രദ്ധ ചെലുത്താതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രം, ഇപ്പോൾ കുറച്ച് ദിവസം ടൂറിസ്റ്റ് ബസ്സാണ്, മീഡിയ അതാണ് പെരുപ്പിച്ച് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും അവർ പുറകെ പോകുന്നു. പിന്നെ അവർ ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു, അതായത് എം വി ഡിയുടെ ഭാഗത്ത് നിന്ന് ഈടായിട്ട് ഒരു കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ അവർക്ക് വർക്ക് കൂടുതലാണ്. കാരണം വെച്ചാൽ അവർ അത്രയും ഓടിച്ചിട്ടോ പണ്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം വെച്ചാൽ എംവിഡിക്ക് ഒരു സമയം പോലും നിൽക്കാൻ നേരമില്ല. കാരണം അവിടെ നിയമലംഘനം, ഇവിടെ നിയമലംഘനം എന്നുള്ള സ്വാഭാവികമായിട്ട് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയുടെ കോണ്ടന്റ്. ഇതൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ടെങ്കിൽ, ഇതിന് മുന്നത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു,
കേരളം കത്തിക്കുന്ന റിലേറ്റഡ് ആയിട്ട്, അതായത് ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞത് ഇപ്പം ഞാൻ രണ്ടാമതെടുത്ത് കേട്ടിട്ടില്ല, ഞാൻ ആ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, കേരളം കത്തിക്കുന്നുള്ള ഒരിക്കലും ഈ ബുൾജെറ്റ് പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ അത് രസം തെച്ചാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കമൻറ്റിലൂടെയും പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ കേരളം കത്തിക്കുന്നവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ശരിയാണ്, ഒരിക്കലും ഈ ബുൾജെറ്റ് കേരളം കത്തിക്കുന്ന പറഞ്ഞിട്ടില്ല. അത് ആരാ പറഞ്ഞെന്നുള്ളതൊന്നും നമുക്കതിൽ കിടക്കണ്ട. അതിനൊക്കെ പല കാര്യങ്ങൾ പല ആൾക്കാരും പലതും പറയുന്നുണ്ട്, പക്ഷേ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഞാൻ ഇത്രയും ആ വീഡിയോയിൽ ഉദ്ദേശിച്ചുള്ളൂ. സ്വാഭാവികമായിട്ട് മനുഷ്യനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, മനുഷ്യൻ്റെ ടെൻഷനോ കാര്യങ്ങളോ വരുന്ന ആ ഒരു സമയത്ത്, അത് അവരാ വീഡിയോയിലും പറഞ്ഞു, അവർ ആ സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്താണോ ആ മാനസികാവസ്ഥയിൽ പ്രതികരിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആ കരഞ്ഞ സിറ്റുവേഷനിൽ എടുത്തിട്ടാണ് പറഞ്ഞത്. പക്ഷേ കൂട്ടത്തിൽ അത് കേരളം കത്തിക്കുന്നു കത്തിക്കുന്നു പറഞ്ഞു എന്നുള്ള രീതിയിലായിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. അതിന് എൻ്റെ ഭാഗത്ത് ഞാൻ എക്സ്ട്രീംലി സോറി പറയുന്നു. കാരണം എന്താ വെച്ചാൽ എന്തോ ഞാനത് പറയാൻ പാടില്ലായിരുന്നു. പിന്നെ അത് കറക്റ്റ് ചെയ്ത് തന്നവർക്കൊക്കെ കമൻറ്റിൽ ഞാൻ ക്ലിയർ ആയിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ അടുത്ത ഒരു വീഡിയോ എപ്പോഴാണോ ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ ഇത് ക്ലിയർ ആയിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് ശരിയാണ്, എപ്പോഴും അത്രയും ഒരു പിന്നെ വികാരം ഉള്ളൊരു വണ്ടിയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും ഈ ബുൾജെറ്റിൻ്റെ വീഡിയോസ് കാണുന്ന സമയത്തും റീസെൻ്റ് ആയിട്ട് അവർ പോയ ട്രിപ്സൊക്കെ അത്രയും എൻ്റർടൈനിങ് ആണ്. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റർടൈനിങ് ആയിട്ടാണ് വ്യൂവേഴ്സ് കാണുന്നത്. പക്ഷേ മറ്റുള്ള പലരും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ട് അവർ പിന്നെ ഒരാളെ അടിച്ചമർത്താൻ നോക്കുകയാണ്. പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ അവരതിനൊക്കെ തിരിച്ചെത്തി എന്നുള്ളത് പറയാനുള്ളൂ. അവർക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള എല്ലാ ബെസ്റ്റ് വിഷസും കൊടുത്തു. പിന്നെ എന്തെങ്കിലും അഭിപ്രായം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ. അതാണ്.